നമസ്കാരം, ഞാൻ ഷീബ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് രാവിലെ നല്ല നെയ്മീൻ കിട്ടി. രണ്ടു ദിവസം മുമ്പ് ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന് കുറച്ച് ഇരുമ്പമ്പുളി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഇരുമ്പമ്പുളി ഇട്ടിട്ട് നെയ്മീൻ നല്ല തേങ്ങാപ്പാൽ ഒഴിച്ച് അതിൽ കറി വെക്കാന്ന്. നമ്മൾ പച്ചമാങ്ങ ഇട്ട് മീൻ കറി വെക്കില്ലേ, അതേപോലെ തന്നെ ടേസ്റ്റ് ആയി ഇരുമ്പമ്പുളി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ. എന്ന് നമ്മൾ ഈ കുടപ്പുളിയും പച്ചമാങ്ങയൊക്കെ ഇട്ടല്ലേ കറി വെക്കണ്ടേ വെക്കണത്. അപ്പൊ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പൊ നെയ്മീൻ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, മത്തി അയിലയൊക്കെ ഇരുമ്പമ്പുളി ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അത് തേങ്ങ അരച്ച് വെക്കാം, തേങ്ങാപ്പാൽ ഒഴിച്ചു വെക്കാം, ഇതൊന്നും ഇല്ലാണ്ട് പ്ലെയിൻ ആയിട്ട് വെക്കാം. എന്തായാലും നല്ല രുചിയായിരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ നെയ്മീൻ തേങ്ങാപ്പാൽ ഇരുമ്പമ്പുളി കറി ഉണ്ടാക്കാം. അപ്പൊ മീൻ കറി ഉണ്ടാക്കാനായിട്ട് അര കിലോ നെയ്മീൻ നന്നായി കഴുകി ഉപ്പ് മഞ്ഞപ്പൊടി വിനാഗിരി ഒക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി വെച്ച മീൻ കഷകളാണിത്. പിന്നെ വേണ്ടത് 1.5 ഗ്ലാസ് ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞത്. ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ്, അതുകൊണ്ട് അത് എടുത്തിരിക്കുന്നത്. സവാള വേണമെങ്കിൽ എടുക്കാട്ടോ. പിന്നെ 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, ഒരു 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, കുറച്ചൊരു 3 അതൾപ്പ് കരിവേപ്പില എടുത്തിട്ടുണ്ട്. കരിവേപ്പില എത്ര വേണമെങ്കിലും എടുക്കാം. പിന്നെ ഇവിടെ ഒരു 8 ഇരുമ്പമ്പുളി ഞാൻ എടുത്തേക്കണം. ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഞാൻ ഈ കറി വെക്കണത് കേട്ടോ. 1.5 ഗ്ലാസ് തേങ്ങാപ്പാൽ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കുന്നത് കൊണ്ടാണ് ഞാൻ പുളി ഇത്തിരി കൂട്ടിയത്. മറിച്ച് തേങ്ങാപ്പാൽ ഇല്ലാതെ ബാക്കി പ്രൊസീജിയർ എല്ലാം സെയിം ആയിട്ട് ഈ കറി വെക്കാം. അങ്ങനെയാണ് വെക്കണമെങ്കിൽ നമുക്ക് ഇത്ര ഇരുമ്പപ്പുളി വേണ്ട, ഒരു 2-3 കുറയ്ക്കാം. പിന്നെ നമ്മുടെ പുളിയുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഇതിന്റെ എണ്ണ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പൊ ഇപ്പൊ ഞാനിവിടെ 8 ഇരുമ്പമ്പുളിയാണ് എടുത്തേക്കുന്നത്. പിന്നെ വേണ്ടത് പൊടികളാണ്. മഞ്ഞപ്പൊടി, ഇത് കാശ്മീരി ചില്ലി പൗഡർ, ഇത് എരിവുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് വെള്ളം. ഇത്രയാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ. അപ്പൊ നോക്കിയോളൂ, ഉള്ളി ഇതെല്ലാ സാധനങ്ങളും ഈ മീനിന്റെ കൂടെ ഇട്ടിട്ട് നന്നായി തിരിഞ്ഞിട്ടിരിക്കണം. 1.5 ഗ്ലാസ് ചെറിയ ഉള്ളി, 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, കരിവേപ്പില. കരിവേപ്പിലയൊക്കെ ഫ്രഷ് എടുത്തു കഴിഞ്ഞാൽ പ്രത്യേകമാണ്. മഞ്ഞപ്പൊടി ആവശ്യത്തിന് 1/2 ടീസ്പൂൺ ഇട്ടു. എരിവുള്ള മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയും വേണം, അത് ഒരു 2 ടീസ്പൂൺ. കാശ്മീരി ചില്ലി പൗഡർ, അതും ഒരു 2 ടീസ്പൂൺ ഇട്ടു. മല്ലിപ്പൊടി, അതും ഒരു 2 ടീസ്പൂൺ ഇട്ടു. ഇനി ആവശ്യത്തിന് ഉപ്പ്. ഉപ്പ് അധികമാകരുത്, അതിനനുസരിച്ച് മീനൊക്കെ കഴിയുമ്പോൾ നല്ലോണം ഇട്ടിട്ടാണ് കഴിയരുത്. അപ്പൊ അതുകൊണ്ട് ഒട്ടും അധികമാവാൻ പാടില്ല. ഉപ്പ് ഇനി ഇത് നന്നായി അടുത്ത് തിരിഞ്ഞിട്ടിരിക്കണം. ആദ്യമേ തന്നെ ഈ മീൻ കഷ്ണങ്ങൾ ഇല്ലാണ്ട് നല്ലോണം തിരുമ്മിയിട്ട് മീൻ കഷ്ണങ്ങൾ ഇട്ടാലും മതി. ഇപ്പോൾ എല്ലാം കൂടെ ഒരു ബിസ്റ്റ് തിരുമ്മിയാലും മതി, കുഴപ്പമൊന്നുമില്ല. നല്ലോണം കഷ്ണങ്ങൾ ഉടയരുത് കേട്ടോ, അത് ശ്രദ്ധിക്കണം. അതായത് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനൊക്കെ പ്രത്യേക ടേസ്റ്റാണ് കഴിക്കുക. കുറച്ച് നേരം നല്ലോണം തിരിഞ്ഞാൽ ആ ഉപ്പും മറ്റേ എന്താ പറയുക പൊടികളും ഒക്കെ നന്നായി പിടിക്കും, മീനിലും ഒക്കെ നന്നായി പിടിക്കും. കഷ്ണം ഉടയാതെ ശ്രദ്ധിക്കുക. നെയ്മീനായതുകൊണ്ട് കഷ്ണം ഒന്നും ഉടഞ്ഞിട്ട് പേടിക്കണ്ട. ഇനിയിപ്പോ ചെയ്യാൻ പോണത് എന്താന്ന് വെച്ചാ, ആവശ്യത്തിന് വെള്ളം മാത്രം ഒഴിച്ചിട്ട്, ആവശ്യത്തിനുള്ള വെള്ളം കത്തിച്ച് വേകാനുള്ള വെള്ളമേ വേണ്ടു. അത് സാധാരണ നമ്മൾ കുടംപുളിയൊക്കെ ആണെങ്കിൽ ആദ്യം പുളി തളിച്ചിട്ടല്ലേ മീനിടുള്ളൂ. ഇത് ഇരുമ്പംപുളി ആയതുകൊണ്ട് ഇരുമ്പംപുളിക്ക് അധികം വേവില്ല, ജസ്റ്റ് ഒന്ന് എന്താ പറയാ തളയ്ക്കുമ്പോഴത്തേക്ക് അത് വേവും. അപ്പൊ അതുകൊണ്ട് ഇരുമ്പംപുളി ഇപ്പൊ ഇടില്ല കേട്ടോ. ഇരുമ്പംപുളി മീനൊന്ന് വെന്ത് ജസ്റ്റ് വെന്ത് തുടങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇരുമ്പംപുളി ഇടുള്ളൂ. അപ്പൊ ഇതിനെ അങ്ങനെ അടുപ്പത്ത് വെച്ച് വേവിക്കാൻ പോകാം. മീൻകറി അത് അടുപ്പത്ത് വെക്കുകയാണ്, സ്റ്റൗ കത്തിച്ചു. ആദ്യം ഒന്ന് ഇത്തിരി ഒരു 2 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമില്, പിന്നെ മീഡിയം ഫ്ലെയിമിലിടണം. അപ്പൊ അത് ഒന്ന് ചെറുതായിട്ട് കുക്കായിട്ട് വേണം ഇരുമ്പംപുളി ഇടാൻ. ഒന്ന് അടച്ചു വെക്കാം. തളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇരുമ്പമുളി ഇടാം. ഇരുമ്പമുളിക്ക് ഒട്ടും വേവില്ല, പെട്ടെന്ന് വെന്തോളൂ.
അതൊന്ന് വേകട്ടെ. വേഗവും വേണം, വെള്ളം പറ്റും വേണം, എന്നാലേ തേങ്ങാപാൽ ഒഴിക്കാൻ പറ്റുള്ളൂ. എങ്ങനെയുണ്ട് നോക്കട്ടെ. ഒന്ന് ഇളക്കി കൊടുക്കാം. കയ്യിലിട്ട് ഇളക്കരുത് കേട്ടോ, മീനൊക്കെ അടുപ്പത്ത് വെച്ച് കഴിയുമ്പോ കയ്യിലിട്ട് ഇളക്കരുത്. ഇങ്ങനെ ചട്ടി ചുറ്റിക്കാനേ പാടുള്ളൂ. വെള്ളമൊന്ന് വറ്റണം. കഷ്ണമൊക്കെ നന്നായി വെന്തിട്ടുണ്ട്, പക്ഷെ ഇത്തിരി വെള്ളമുണ്ട്. അപ്പൊ ആ വെള്ളം ഒന്ന് വറ്റണം. അപ്പൊ അതിന് ഇനി ഒന്ന് തുറന്ന് വെച്ചിട്ട് ഒരു അഞ്ച് കട്ടിച്ച് അഞ്ച് മിനിറ്റ് ഒന്ന് തളച്ചോട്ടെ. അപ്പൊ വെള്ളമൊക്കെ പാകാവും. എന്നിട്ട് വേണം തേങ്ങാപാൽ ഒഴിക്കാൻ. നമ്മുടെ കറി അത്യാവശ്യം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമ്മള് തേങ്ങാപാൽ ഒഴിക്കാൻ പോവാം. ഒന്നര ഗ്ലാസ് തേങ്ങാപ്പാല് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങാപ്പാല് ഒന്നാം പാല് തന്നെ ആയിരിക്കണം കേട്ടോ, അപ്പോഴേ നന്നായിരിക്കുള്ളൂ. ഒന്നങ്ങോട്ട് തള വന്നോട്ടെ, എന്നിട്ട് തീ ഓഫാക്കാം. എന്നിട്ട് അതിനെ കടുക് വറക്കണം. അധികം ഇളക്കരുത്, ചെറുതായിട്ടൊന്ന്, ഇത്രയേ ഉള്ളൂ. അധികം തിളയ്ക്കാൻ പാടില്ല, തേങ്ങാപ്പാലല്ലേ തിരിഞ്ഞു പോയി. അപ്പൊ ഒന്ന് അങ്ങോട്ട് തള ചെറുതായിട്ട് വരട്ടെ, മീഡിയത്തിൽ ഇടണം ഞാൻ. ചെറുതായി തള വന്നു കഴിയുമ്പോ ഓഫാക്കാം. പതുക്കെ തള വന്ന് തുടങ്ങിയിട്ടുണ്ട്, അധികം തിളയ്ക്കാൻ പാടില്ല, പിരിഞ്ഞു പോകുന്ന തീ ഓഫാക്കുക. ഇനി നമുക്ക് കടുക് വറക്കാം. അപ്പൊ നമുക്ക് കടുക് വറക്കാം. അതിനായിട്ട് ഞാൻ നോക്കും ഒരു പാത്രം വെച്ചിരിക്കണ, ഒരു പാൻ വെച്ചിരിക്കണ. കണ്ടാ, ഇതിനൊരു പ്രത്യേകത ഇല്ലേ നോക്കും, ഒരു ഉരുളിക്ക് ഒരു വാലുള്ള പോലെ. ഇത് ഇവിടെ അമ്മ പറയാറുണ്ട് ഒരുപാട് കൊല്ലം പഴക്കമുള്ള പാത്രമാണെന്ന്. അന്നത്തെ കുട്ടികൾക്കൊക്കെ ഈ കുറുക്ക് കൊടുക്കുമല്ലോ കുഞ്ഞുങ്ങൾക്ക് 28 കഴിഞ്ഞിട്ട്, അതിനു വേണ്ടി മേടിച്ച പാത്രമാന്ന് പറയാറുണ്ട്. നല്ല കട്ടിയുള്ള പാത്രമാ. അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ കടുക് വറക്കാനൊക്കെ ഉപയോഗിക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു, ചൂടാകട്ടെ. 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, 1/4 മുളക്, 1/2 കറിവേപ്പില, 1/2 ചുവന്നുള്ളി വട്ടത്തിൽ മുറിച്ചത്, 1/2 ടേബിൾ സ്പൂൺ ഉണ്ടാവും, അത്രേ ഉള്ളൂ. ഒന്ന് ചുമക്കട്ടെ. നന്നായി ചുമക്ക മൂപ്പിച്ചിട്ട് വേണം കറിയിലേക്ക് കൊടുക്കാൻ. അപ്പൊ ഇത് നന്നായി മൂത്തിട്ടുണ്ട്. ഇത് നല്ല ചൂടുണ്ട് അതിന്റെ വാലിന്, അതാണ് തുണി കൂട്ടി പിടിക്കുന്നത്. തീ ഓഫാക്കി നമ്മുടെ മീൻകറി റെഡിയായി. അപ്പൊ നമ്മുടെ നെയ്മീൻ ഇരുമ്പമ്പുളി തേങ്ങാപ്പാൽ കറി റെഡി. നല്ല സൂപ്പർ കറിയാ, നല്ല എളുപ്പമല്ലേ ഉണ്ടാക്കാൻ, ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. ആകെ ആ തേങ്ങാപ്പാൽ എടുക്കുന്നില്ല, ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഈ കറി ചോറിന് സൂപ്പർ ആട്ടോ, പിന്നെ റോസ്റ്റിനും നല്ലതാണ്, അപ്പത്തിനും പൊറോട്ടയ്ക്കും നന്നായിരിക്കും. അപ്പൊ ഇതുപോലെ ഇരുമ്പമ്പുളിയൊക്കെ ഇട്ട് തേങ്ങാപ്പാൽ വെച്ച് കറി ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൂടെ ടൈപ്പ് ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം. നന്ദി, നമസ്കാരം. എല്ലാവരും എപ്പോഴും സന്തോഷമായിരിക്കും കേട്ടോ.